നടത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ, സഭയ്ക്കകത്തുള്ള പ്രതിഷേധത്തെ എങ്ങനെയാണ്? അത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ നിയമസഭ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളൊരു നീക്കമാണ് പൊതുവെ നടത്തുന്നത്. അതോടൊപ്പം വളരെ ബോധപൂർവം ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവായി നിൽക്കുകയും ആ പ്രസ്ഥാനത്തിലെ MLA മാരെ ഉൾപ്പെടെ വഞ്ചിക്കുകയും ചെയ്യുന്ന വളരെ ബോധപൂർവമായ ഒരു രാഷ്ട്രീയ വഞ്ചന തുടർച്ചയായി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന BJPയും BJPയെ നിയന്ത്രിക്കുന്ന RSSമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനൊരു അന്തർധാരയുണ്ട് എന്ന് സ്ഥാപിക്കുന്ന നിലയിലുള്ള സംഭവങ്ങളാണ് പലപ്പോഴായി നടക്കുന്നത്. കേന്ദ്ര ബഡ്ജറ്റ് വന്നു, കേരളത്തോട് കടുത്ത അവഗണനയുണ്ടായി. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് മിണ്ടിയില്ല, കോൺഗ്രസ് MLA മാരെ മിണ്ടാനും സമ്മതിച്ചിട്ടില്ല. പാചകവാതക വില വർധനമുണ്ടായി, വലിയ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായി. പ്രതിപക്ഷ നേതാവ് മിണ്ടിയില്ല, കോൺഗ്രസ് MLA മിണ്ടാനോട്ട് അനുവദിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ മതനിരപേക്ഷ കോൺഗ്രസുകാരെ ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന നിലയിലേക്കുള്ള ബോധപൂർവമായ അജണ്ട നടപ്പിലാക്കി പ്രതിപക്ഷ നേതാവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ട് വൈകുന്നേരം ഗുഡ് ഈവനിങ് പറഞ്ഞാൽ മാത്രമേ മന്ത്രിക്കാൻ ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. മന്ത്രിമാരെ ആരോഗ്യ മന്ത്രി ശ്രീമതി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി ആക്ഷേപിക്കും, സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാനെ ആക്ഷേപിക്കുന്നതാണ്, ഇങ്ങനെ മന്ത്രിമാരെ ആക്ഷേപിക്കുന്നു. അദ്ദേഹത്തിനോട് നല്ല രീതിയിൽ നിൽക്കുക, അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ കാണുക, ഇങ്ങനെ അദ്ദേഹം ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് എഴുതിത്തരും, ആ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി മന്ത്രിപ്പണി എടുക്കാവൂ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്, ഒരു സംശയമുണ്ട്. അങ്ങനെ തോന്നൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ അലമാറയിൽ അത് കൂട്ടിവെക്കുന്നതാണ് നല്ലത്. ഞങ്ങളൊക്കെ മന്ത്രിമാരായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നതിന്റെ ഭാഗമായി, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ചുമതല ഏൽപ്പിക്കുന്നതിന്റെ ഭാഗമായി വികസന കാര്യത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അത് ഭരണകക്ഷി പ്രതിപക്ഷം എന്നുള്ള നിലയിലല്ല, എല്ലാ MLA മാരെയും യോജിപ്പിച്ച് പോകും. എല്ലാ മണ്ഡലങ്ങളിലും വികസന കാര്യവുമായി ആളുകൾ വന്നാൽ, MLA മാർ വന്നാൽ, അത് ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ നോക്കാതെ തന്നെ ഇടപെടും. എന്നാൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എന്തെങ്കിലും നിലയിലുള്ള ആക്ഷേപം വന്നാൽ അത് മിണ്ടാതിരിക്കുന്ന ഒരു സ്വതന്ത്ര സ്വഭാവമുള്ള പദവിയല്ല മന്ത്രി പദവി. ഞങ്ങളൊക്കെ സ്വതന്ത്രരായിട്ടല്ല മന്ത്രിയായിട്ടുള്ളത്, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചിട്ടാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ കഠിനാധ്വാനം ഇതിന്റെ ഭാഗമായി ഇപ്പൊ അധികാരത്തിൽ വീണ്ടും വന്നതാണ്. അതിൽ ലക്ഷക്കണക്കിന് വരുന്നതിന് മഹാഭൂരിപക്ഷം ഒരു ബാങ്ക് ബോർഡ് അംഗം പോലും ആവാത്തവരാണ്. ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് നിരവധി പേർ ജീവൻ കൊടുത്തു, നിരവധി പേർ ഒരുപാട് ത്യാഗം സഹിച്ച്, അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മനസ്സിലാവില്ല, ജീവിതത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ജയിൽവാസം ഒരു ദിവസം ഒരു 30 മിനിറ്റ് പോലും അനുഭവിക്കാത്ത വ്യക്തിക്ക് രാഷ്ട്രീയ ത്യാഗം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയുന്നത് 30 കൊല്ലം MLA മൂന്നിലും ഉറക്കിലും സഭയിലും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒന്നും അറിയില്ല. എന്തെങ്കിലും ആക്ഷേപം വന്നാൽ അതിന്റെ ന്യായം പറയാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതല്ലാതെ പ്രതിപക്ഷ ഓക്കെ അല്ല റെഡി, നിങ്ങൾ മികച്ച മന്ത്രി എന്ന് പറഞ്ഞ് അദ്ദേഹം സർട്ടിഫിക്കറ്റ് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിനെ വഞ്ചിക്കാൻ RSS പല സംസ്ഥാനങ്ങളിലും ചെയ്തതുപോലെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് RSSമായി അന്തർധാര എന്നുള്ള നിലയിൽ തൂക്കുന്ന ഒരുപാട് നേതാക്കന്മാരെ നമ്മൾ കണ്ട്. പല മുഖ്യമന്ത്രിമാരും പിന്നീട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും BJP ആയിട്ടുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന പണി അതാണ്. BJPക്ക് MLA മാരിവിടെ ഇല്ല, BJPയുടെ അക്കൗണ്ട് ഇടതുപക്ഷം കൂട്ടിച്ചതാണ്. എന്നാൽ BJPക്ക് MLA മാരുള്ളതുപോലെ BJP പ്രതിപക്ഷമാണെന്നുള്ളതുപോലെ ഒരു BJP പ്രതിപക്ഷ നേതാവിനെ പോലെ വളരെ ബോധപൂർവം BJP ആഗ്രഹിക്കുന്നത് പോലെ കേരള നിയമസഭയെ കൊണ്ടുപോകാനും BJP ഉദ്ദേശിക്കുന്നത് പോലുള്ള മുദ്രാവാക്യങ്ങൾ മാത്രം ഏറ്റെടുത്തു പോകാനുമാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നത്. ആളുടെ കണ്ണുപൊടിയിടാൻ അല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയിൽ ഒന്ന് രണ്ട് ഫോട്ടോഷൂട്ട് പരിപാടികൾ നടത്തുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് BJPക്കെതിരെ എന്ത് ശബ്ദമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിട്ടുള്ളത്? കേന്ദ്ര ബഡ്ജറ്റിന് വേണ്ടിയോ, കേരളത്തോടുള്ള അവഗണനത്തിന് വേണ്ടിയോ, പാചകവാദ വിലവർദ്ധനവ് വേണ്ടിയോ, അമിത്ഷാ കേരളത്തിലെ ജനങ്ങളെ അവഗണിച്ചപ്പോ വേണ്ടിയോ,
പ്രസാർ ഭാരതിയെ വിറ്റുതുലച്ച് യുഎൻഐയെയും പി ടി എയെയും ഹിന്ദുസ്ഥാൻ സമാചാർ എന്ന വിശ്വഹിന്ദു പരിഷത്തിന്റെ സ്ഥാപക നേതാവിന്റെ സ്ഥാപനത്തിന് കൊടുത്തപ്പോ ഈ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? മിണ്ടിയിട്ടില്ല. അപ്പോ കോൺഗ്രസിൽ നിന്ന് മതനിരപേക്ഷ കോൺഗ്രസിനെ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരനായി നാളെ ഈ പ്രതിപക്ഷ നേതാവിനെ കാലം വിലയിരുത്തും. അല്ല, അതാ ഞാൻ പറഞ്ഞു, അദ്ദേഹം പലരെയും പല നിലയിലും ആക്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു, വിദ്യാഭ്യാസ മന്ത്രിയെ ആക്രമിച്ചു, പലരെ ആക്രമിച്ചു. അദ്ദേഹത്തിനൊരു ഈഗോ അദ്ദേഹത്തിന് മനസ്സിലുണ്ടെന്ന്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് എന്തോ പിൻപാതിലൂടെയാണോ എന്നുള്ള ഒരു ഈഗോ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരെയും വ്യക്തിപരമായി അദ്ദേഹം ആക്ഷേപിക്കുന്നത്. അദ്ദേഹം വലിയ രാഷ്ട്രീയ ത്യാഗ അനുഭവമൊന്നുമില്ലാതെ നേരത്തെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാക്കന്മാരായ ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെയോ, ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയോ, ശ്രീ എ കെ ആന്റണിയെ പോലെയോ ഒന്നും അത്ര രാഷ്ട്രീയ പാരമ്പര്യമോ അല്ലെങ്കിൽ ത്യാഗ അനുഭവമില്ലാതെ ഈ നല്ല കതറിട്ട് പാൽപിഞ്ചിരിയോടെ എംഎൽഎ ആയ അനുഭവം മാത്രം വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായതിന് കേരളത്തിലാകെ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് അംഗീകാരം ലഭിക്കാത്തതിന്റെ ഈഗോ മറ്റുള്ളവരുടെ മേലെ കാര്യങ്ങൾ ആദ്യം സ്വന്തം നിലയിൽ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാവണം. അതാണ് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിന്റെ നട്ടല് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിന് പണയം വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നട്ടല് വാഴപ്പെട്ടി കൊണ്ടുള്ള നട്ടലായി മാറിയിരിക്കുകയാണ്. മതനിരപേക്ഷ നിലപാട് പറയാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോട് വിനയത്തോടെ ഒന്നേ പറയാനുള്ളൂ, അങ്ങയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കേരളത്തിൽ ഒരു മന്ത്രിക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനോട് താണ് കേട് നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി പോകണം എന്ന പൂതി അദ്ദേഹം